പേര് സൂചിപ്പിക്കുന്ന പോലെ വളരെ കൗതുകകരമായ ഒരു പേര്, ഒരുപറ്റം ചെറുപ്പക്കാരുടെ ഒരു പുതിയ സിനിമാ സംരംഭം. പിന്നെ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു എന്നും ഒത്തിരി വിജയിച്ചിട്ടുള്ള സിനിമകളെന്ന് പറഞ്ഞാൽ കുറ്റാന്വേഷണ സിനിമകളും സസ്പെൻസ് സിനിമകളുമാണ്. അപ്പോൾ ഇതൊരു നൂതന രീതിയിൽ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഓരോ കുറ്റാന്വേഷണത്തിന് വേണ്ടി എങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതെന്നും ഈ സൈബർ ക്രൈമും മുതലായ കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്നും അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിപ്പിക്കുന്ന ഒരു സിനിമയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോഴത്തെ യൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നു, ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മുഖാന്തരം ചീറ്റ് ചെയ്യപ്പെടുന്നു, മെയിൽ മുഖാന്തരം ചീറ്റ് ചെയ്യപ്പെടുന്നു, അങ്ങനെ ഇതുമായിട്ട് റിലേറ്റഡ് ഒത്തിരി ക്രൈംസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ പോലീസ് തന്നെ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സൈബർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ സിനിമ വന്നു കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെയാണ് ഈ ക്രൈമിൻ്റെ ഒരു റൂട്ട്സ് എന്നും ഇത് ഇത്തരത്തിൽ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാമെന്നും അല്ലെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാമെന്നൊക്കെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നു. ഇപ്പോഴും പലർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണകളില്ല. ഇത്തരത്തിലുള്ള ഒരു ക്രൈമിൽ പെട്ടാൽ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അല്ല. ഞാൻ ഈ സിനിമയിൽ വളരെ ചെറിയൊരു പാട്ടാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഈ പറഞ്ഞ മാതിരി സംവിധായകനെയും പരിചയമുണ്ട്, അസോസിയേറ്റിനെയും പരിചയമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് പോലത്തെ വേഷത്തിന് വേണ്ടിയിട്ട് വരാമെന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാനങ്ങനെ വന്നതുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ എനിക്ക് ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നി. ഇതിൻ്റെ പേരും ഇതിൻ്റെ സബ്ജക്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി. അപ്പോഴാണ് അതിലൊരു പാർട്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ഷണം കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു പാർട്ട് ഓഫ് ദ ടീമായി എന്ന് പറഞ്ഞു.